കഴിഞ്ഞ ദിവസം കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ച ഒരു വിഷയമെന്ന് പറയുന്നത് ഏതെങ്കിലും വിമാനം പറന്നുയർന്നാൽ അതിനെയൊക്കെ തന്നെ തീഗോളമാക്കി മാറ്റാനുള്ള പദ്ധതിയാണ് ഇസ്രയേൽ അണിയറയിൽ ഒരുക്കിയിരിക്കുന്നത് അതിൻ്റെ ഒരു സൂചന തന്നെയാണ് ഹിസ്ബുള്ള തലവനെ കൊലപ്പെടുത്തിയ രീതിയും പരിസര പ്രദേശങ്ങളിൽ ആ പ്രകമ്പനം ഏതാനും മണിക്കൂറുകൾ നീണ്ടു നിന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയൊരു തിരിച്ചടി എന്ന രീതിയിൽ ഇറാൻ രംഗത്ത് വന്നാൽ കളത്തിലിറങ്ങിയാൽ അതിനെയും ശക്തമായി നേരിടാൻ തന്നെയാണ് മൊസാദ് കണക്ക് കൂട്ടിയിരിക്കുന്നത് ഇസ്രയേലിൽ എത്താൻ കഴിയാത്ത യാതൊരു സ്ഥലവും ഇല്ലെന്നാണ് ഇറാൻ ഇപ്പോൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്യാഹു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഹിസ്ബുല്ല തലവൻ ഹസൻ നസറിലെ വധിക്കാൻ കഴിഞ്ഞത് ചരിത്രപരമായ ഒരു വഴിത്തിരിവായി തന്നെയാണ് തതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഹിസ്ബുല്ല തലവനെ കൊലപ്പെടുത്തിയ ശേഷവും ശക്തമായ ആക്രമണ പരമ്പരയുമായി ഇസ്രയേൽ ലബനിൽ തുടരുന്നുണ്ട് ഇന്നലെ ഏകദേശം മുപ്പത്തിമൂന്നിലധികം ആളുകൾ കൊല ചെയ്യപ്പെട്ടു ഇന്നിപ്പോൾ പതിനഞ്ചിലധികം ആളുകളുടെ ജീവൻ നഷ്ടമായി എന്നുള്ള റിപ്പോർട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ലോകരാജ്യങ്ങളുടെ സകലമാന മുന്നറിയിപ്പും പ്രത്യേകിച്ചും അമേരിക്ക അടക്കം നൽകിയിരിക്കുന്ന വെടിനിർത്തൽ കരാറിന്റെ ശുപാർശയടക്കം ഇസ്രയേൽ തള്ളിക്കളഞ്ഞ് കരയുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നു ലബനൻ അതിർത്തിയിലടക്കം ശക്തമായ രീതിയിൽ ടാങ്കറുകളും മറ്റും ഇസ്രയേൽ വിന്യസിച്ച് തുടങ്ങി എന്ന റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട് ഇസ്രയേൽ അധിനിവേശത്തിനെതിരെ ശക്തമായി പോരാടുന്ന ഹിസ്ബുള്ളക്ക് ഇറാനാണ് എല്ലാവിധ പിന്തുണയും ഇതുവരെ നൽകി നൽകിപ്പോന്നിരുന്നത് എന്നാൽ ഇറാന്റെ പിന്തുണയോടുകൂടി നെഞ്ചു പിരിച്ചു നിന്ന് ആക്രമണം നടത്തിയ ഹിസ്ബുല്ല ഇപ്പോൾ താറുമാറായിരിക്കുന്നു പൂർണ്ണമായും ഹിസ്ബുള്ളയെ നശിപ്പിക്കാൻ വേറെറക്കാനുള്ള നീക്കങ്ങളുമായി ഇസ്രയേൽ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിൽ അടക്കം ഞെട്ടിച്ച ഒരു വിവരമാണ് പുറത്തു വരുന്നത് ഹിസ്ബുള്ളയുടെ നേതാവ് സെയ്ദ് ഹസൻ നസുല്ലയെ കൊലപ്പെടുത്താൻ അതിനുവേണ്ട കൃത്യമായ വിവരങ്ങൾ ഇസ്രയേലിന് ആര് നൽകി എന്നുള്ളത് ആ വിവരങ്ങളൊക്കെ നൽകിയത് ഇറാനിൽ തന്നെയുള്ള ഒരു ചാരനാണെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത് അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പോൾ ഇറാനും ഏറെ പരുങ്ങിയിരിക്കുന്നത് പരുങ്ങലായിരിക്കുന്നത് ലബനിലെ ബൈറൂട്ടിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലൂടെയാണ് ഹസൻ നസ്രയെ കൊലപ്പെടുത്തിയത് കൊല ചെയ്യപ്പെടുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ഇറാനിയൻ ചാരൻ നസ്രല എവിടെ കൃത്യമായി തന്നെ ഇസ്രായേലിനെ അറിയിച്ചിട്ടുണ്ട് ഫ്രഞ്ച് മാധ്യമമായ ലെ പരിസികനാണ് ഈ റിപ്പോർട്ട് നിലവിൽ സംപ്രേഷണം ചെയ്തിരിക്കുന്നത് ഉന്നത അംഗങ്ങളുമായി സംഘടനയിലെ നിരവധി ആളുകൾ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ നസ്രല്ലയെ ബൈറൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശത്തുള്ള ഹിസ്ബുള്ളയുടെ രഹസ്യ ഭൂഗർഭ ആസ്ഥാനത്തെത്തിച്ചു ഇങ്ങനെ ഹിസ്ബുള്ളയുടെ തലവൻ ഈ ആസ്ഥാനത്തെത്തുമെന്ന് കൃത്യമായ വിവരൻ ഇറാൻ ചാരൻ ഇസ്രയേലിന് കൈമാറി ന്യൂയോർക്ക് ടൈംസ് പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി ആറിലെ യുദ്ധത്തിന് ശേഷം ഹിസ്ബുള്ളയെ ലക്ഷ്യം വെക്കാൻ കൂടുതൽ രഹസ്യാന്വേഷണ സംവിധാനം ഇസ്രയേൽ നിയോഗിച്ചിട്ടുണ്ട് പല ചാരന്മാരെയും പലയിടതുമായി വിന്യസിച്ചിട്ടുണ്ട് അതനുസരിച്ച് കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലം ശേഖരിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വകവിരുത്തൽ നടത്തിയതായി മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് പതിറ്റാണ്ടിനടുത്ത് ഇസ്രയേൽ തിരഞ്ഞുകൊണ്ടിരുന്ന തലയാണ് കഴിഞ്ഞ ദിവസം തറയിൽ വീണത് എന്നാൽ കൊലപ്പെടുത്താൻ ഉപയോഗിച്ചതാകട്ടെ ഭൂഗർഭറയിൽ ഒളിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ പുറമെ മിസൈലുകൾ വർഷിച്ചാലോ ബോംബുകൾ ഇട്ടാലോ ഹസൻ നസുളയെ കൊലപ്പെടുത്താൻ കഴിയില്ല എന്ന് അറിയാം അതുകൊണ്ട് അതിരൂക്ഷമായ മാരക പ്രഹരശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് അവർ ഉപയോഗിച്ചത് ഇറാൻ ആദ്യം ആരോപണമായി ഉന്നയിച്ചു ഇസ്രയേൽ അത് സ്ഥിരീകരിച്ചു ഇസ്മുള്ളക്കെതിരെ ആക്രമണത്തിൽ എൺപത്തി അഞ്ചോളം ബങ്കർ ബസ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഇസ്രയേൽ പറയുന്നത് ഭൂകമ്പർ സൗകര്യങ്ങളും കോൺക്രീറ്റ് കെട്ടിടങ്ങളും ഒക്കെ താറുമാറാക്കാൻ ശേഷിയുള്ള അതിമാരക പ്രഹരശേഷിയുള്ള ബോംബുകൾ കൂടിയാണിവ രണ്ടായിരം പൗണ്ടിനും നാലായിരം ഇടയിൽ ഓരോ ബോംബിനും ഭാരം വരുമെന്ന് വേണം കണക്ക് കൂട്ടാൻ ജനസാന്ദ്രതയുള്ള സ്ഥലങ്ങളിൽ ബങ്കർ ബസ്റ്ററുകൾ ഉപയോഗിക്കരുതെന്ന ജനീവ കൺവെൻഷനിൽ തീരുമാനിച്ചതായിരുന്നു അതിനെയൊക്കെ കാറ്റിൽ പറത്തിയാണ് അതിശക്തമായ ആക്രമണത്തിലേക്ക് കടന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ സ്ഫോടനങ്ങൾ ഉൾപ്പെടെ ഇസ്രയേലുകൾക്കും വിദേശ പൗരന്മാർക്കുമെതിരെ നിരവധി ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തത് നസ്രനെയാണെന്ന് തന്നെ ശക്തമായി തന്നെ പറയുന്നുണ്ട് അന്നു മുതൽ ഇന്നു വരെ ഏകദേശം ഒരു നാൽപ്പത്തി വർഷക്കാലം ശക്തമായ ആക്രമണത്തിന്റെ പിടിയിലായിരുന്നു ആക്രമണത്തിന് ഇരയായിരുന്നു ഇസ്രയേൽ അതിനുള്ള കണക്കുതീർക്കലാണ് ഇപ്പോൾ നാല് പതിറ്റാണ്ടിനിപ്പുറം നടത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ബെയ്റൂട്ടിലെ അമേരിക്കൻ എംബസിയിലെ ആക്രമണത്തിൽ അറുപത്തി മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളയെ തളർത്താൻ ഭീകരനായ നസ്രുള്ളയുടെ മരണം അത്യന്താ അപേക്ഷിതമായിരുന്നു അതുകൊണ്ടാണ് തങ്ങൾ അങ്ങനെ ഒരു ചുവടുവയ്പ് നടത്തിയത് കേവലം കൂലിപ്പടകളെ കൊന്നൊടുക്കുന്നതിലും ഏറ്റവും നല്ലത് തലകളറുക്കുന്നതാണ് ഉചിതമെന്നാണ് പ്രതിയാഹുവിന്റെ വാദം നസ്രയുടെ കൊലപ്പെടുത്തൽ ഇത് ഇറാനുള്ള വലിയ മുന്നറിയിപ്പാണ് അതിനുള്ള അവസരമായി കൂടി നന്യാഹു ഉപയോഗിച്ചിരിക്കുന്നു